ഹായ് ഹലോ ഫ്രണ്ട്സ്, 2 മണിയായപ്പോൾ ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ റെഡി ആവുന്നതിന് മുന്നിച്ചിട്ട് 1.5 മണിക്കൂർ കടന്നു പോകണ ചോദിച്ചു ഉറക്കം വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ട് കാണാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ പോയിട്ടോ. അപ്പോൾ ദേ അമ്മ റെഡി ആയിട്ടുണ്ട്. ആദി, ഓ ആദി ദേഖ്ന. അപ്പോൾ ആദി റെഡി ആയിട്ടുണ്ട്, അമ്മ റെഡി ആയിട്ട്, ഞാൻ റെഡി ആയിട്ടുണ്ട്, അച്ഛൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഓട്ടോ അന്നത്തെ പോലെ മേമ ഇളയച്ച മേമയുണ്ട്, ഇളയച്ചനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, അവിടെ പാലക്കാടിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിട്ടുള്ള മലമ്പുഴ ഡാം കാണാനാണ് നമ്മൾ പോകുന്നത്. മലമ്പുഴ ഡാമും അതുപോലെ തന്നെ നമ്മൾ ഒപ്പം നമ്മൾ അച്ഛൻ്റെയൊക്കെ കുടുംബക്ഷേത്രമായിട്ടുള്ള അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കുടുംബക്ഷേത്രമായിട്ടുള്ള ഏതാം അമ്പലം കൈപ്പത്തിക്കാവ് അല്ലേ, കല്ലേക്കുളങ്ങര കൈപ്പത്തിക്കാവ് കാണാനാണ് പോകുന്നത്. ദേവിയുടെ കയ്യെ മാത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. എല്ലാവരും ഉണ്ട്. അത് ഇത് ഇളയച്ചൻ, ഇതോട്ടെങ്കിൽ ഇത് എൻ്റെ മേമ. ഈ സാധനത്തിന് വേറെ വീട്ടിലും കണ്ടു കാണും. അത് അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. ഓ, നീ ഉണ്ടായിരുന്നോ? സോറി. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു മക്കളെ, യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയുടെ മലമ്പുഴ എത്താറായപ്പോൾ ഉള്ള കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് അകലെയുള്ള കുന്നൊക്കെ നമുക്ക് ഇവിടെ, സോറി, മലയൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. മഴ പെയ്യാറായിട്ടുള്ള മഴ പെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴ തീരെ പ്രതീക്ഷയില്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മളൊരു കുട പോലും എടുക്കുകയാണ് ഞങ്ങൾ പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ പാമ്പുകളുടെ ഇതിലേക്കാട്ടോ, സ്നേക് പാർക്കിലേക്കാണ്. പല ടൈപ്പുള്ള സ്നേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലതൊന്നും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ പാമ്പുകളും കാണാൻ സത്യം പറഞ്ഞൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ, ഏതൊക്കെ പാമ്പാണെന്നുള്ളത് ഞാൻ എടുത്തു പറയാനും അതിൻ്റെ പേര് പറയാനും കാണിച്ചിരുന്നൊക്കെ ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാ പറ്റിപ്പോയത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്ന കാരണം കുറച്ച് ഞാനൊന്ന് സ്പീഡ് കൂട്ടിയിട്ടിടുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ എനിക്ക് വീഡിയോ എന്താ പറയുക കാണിച്ച് തീരില്ല. അതുകൊണ്ടാണ് ചില പാമ്പൊക്കെ ചുരുണ്ട് കൂടി കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയപ്പോൾ കുറച്ച് മുതല കിടക്കുന്ന മുതല ഉണ്ടോ, കുറേ പാമ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ പാമ്പുകളെ കണ്ടു. ദൈവമേ, സത്യം പറഞ്ഞാൽ നമുക്ക് പേടി കേട്ടോ. വല്ലാത്ത ഒരു അറപ്പ് ഫീൽ ചെയ്യുന്ന പാമ്പുകളെ കണ്ടിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് അടുത്ത ഡാമിൻ്റെ സൈഡിലോട്ട് പോകാൻ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ സൈഡിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് പാമ്പുകളുടെതും കൂടെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ വേഗം വേഗം കണ്ട് സമയമായി. അവിടെ നിന്ന് ഓട്ടോ എങ്കിലും അതുപോലെ തന്നെ ഇളയച്ചനും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എളുപ്പം വരാൻ വേണ്ടി പിന്നെ ഓട്ടോ എങ്കിലും പോയി. പിന്നെ ഞങ്ങൾ വേഗം ഡാമിൻ്റെ സൈഡിലേക്ക് പോയി. കുറേ പാമ്പുകൾ കണ്ടിട്ടോ. ഞങ്ങൾ വെളിയിലേക്ക് പോവാണ്. അപ്പം ഞാനും അച്ഛനും ആദിക്കുട്ടനും ഫ്രണ്ടിലുണ്ടായിരുന്നു. മേമയും അമ്മയൊക്കെ പുറയിലായിട്ടോ വരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആമയെ കണ്ടു കേട്ടോ. 5-6 ആമകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നല്ലോണം വിഷമുള്ള പാമ്പുകളായിരുന്നു കേട്ടോ. പിന്നെ 3 എണ്ണം ഉണ്ടായിരുന്നത് അനാക്കൊണ്ട, കിങ് കോബ്ര, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ നല്ല വിഷമുള്ള പാമ്പുകളായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പതുക്കെ ഇതായിരുന്നു ഏറ്റവും വിഷമുള്ള സിംഗിളായിട്ടുള്ള കൂട്ടിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ പാമ്പിനെ ഭയങ്കര വിഷമുള്ള സാധനമാണ് ഇത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോയിതാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് ഇത്. അങ്ങനെ നമ്മൾ ഇത് പോയിട്ട് നമ്മൾ ഗാർഡനിലെത്തി. മലമ്പുഴ അവിടെ നിന്ന് ജസ്റ്റ് 2 സെക്കൻഡ് നടക്കുമ്പോഴേക്കും ഗാർഡൻ എത്തി കേട്ടോ. ഗാർഡൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് 10 രൂപ, 15 രൂപ, വലിയവർക്ക് 30 രൂപ, അങ്ങനെ കണ്ടായിരുന്നു. 30-40 അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് കയറി, ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. അതേ കണ്ടോ, അവർ ചെറിയൊരു തോണി അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഫ്ലവേഴ്സൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ.
അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പം കയറുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് പോലത്തെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആദ്യം അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്ന് ചുമ്മാ അങ്ങനെ ഞങ്ങൾ പരസ്പരം കളിയാക്കിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മച്ചി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോയി. അച്ഛനും അമ്മയും അവരും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇളയച്ചം പിന്നെ വന്നില്ല കേട്ടോ, കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇളയച്ചം വെറുതെ നിന്ന് വെളിയിൽ നിന്നു, ആള് കയറിയില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ കയറിയുള്ളൂ. ഓട്ടോ ഞങ്ങൾ തിരിച്ചുപോയി, ഇറങ്ങാൻ റോമ്പ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇരിക്കുക നല്ല, എന്താ പറയുക, നമ്മൾ എത്തുമ്പോഴേക്കും നല്ല തണുത്ത ക്ലൈമറ്റും മഴ ചെറുതായിട്ട് ചാറ്റൽ മഴയും തുടങ്ങിയിട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നടക്കാനും എടുക്കാൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, ശരിക്കും നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോപ്പ് വേ ഒക്കെ മുകളിൽ കൂടെ പോകണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. റോപ്പ് വേ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ബോട്ടിങ്ങോ റോപ്പ് വേയിലോ ഒന്നും, കാരണം ആണുങ്ങൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, അച്ഛനല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛനുണ്ട് ഏജ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, കുറച്ച് ഓർമ്മക്കുറവും കാര്യങ്ങളും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനുള്ള ഒരു ധൈര്യവും നമുക്ക് ഉണ്ടായിരുന്നില്ല. അജുവേട്ടന് ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ ബോട്ടിങ്ങിനോ റോപ്പ് വേയിലൊന്നും. അപ്പം നമ്മളിങ്ങനെ പോകും തോറും ചെറുതായിട്ട് നന്നായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയും അച്ഛനും കുടയിൽ വന്ന് ഞങ്ങളെക്കാൻ ചാറ്റൽ മഴയും കൊണ്ട് ഇങ്ങനെ വന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു സുഖമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഫ്രണ്ടോട് വരുമ്പോൾ ഭയങ്കരമായിട്ട് വാഷ്റൂമിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്ന് ചേഞ്ച് ആയത്. പിന്നെ അവിടെ അങ്ങോട്ട് ഞങ്ങൾ അമ്മയും അച്ഛനെയൊക്കെ അവർ രണ്ടും ഒരുമിച്ച് വരുന്ന കാരണം, എന്താ പറയുക, ഒരുമിച്ച് കിടക്കുമ്പോൾ അവരെ കളിയാക്കിയിട്ടൊക്കെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞത് അടുത്ത നെക്സ്റ്റ് അടിപൊളിയൊരു സംഭവമാണ് തൂക്കുപാലം കേട്ടോ. അതായത് പാലത്തിന് നടുവ് കൂടെ, സോറി, കനാലിൻ്റെ നടുവിലൊരു പാലം, അത് ഇങ്ങനെ ഇളകുന്നതാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മരക്കഷ്ണം വെച്ചിട്ടാണെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മരക്കഷ്ണം വെച്ചിട്ടുള്ള പാലം ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ പലക വെച്ചിട്ടുള്ള പാലമാണ്. ഇപ്പം അതെന്താന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ പോയിട്ട് കുറേ പേര് അതിൽ അപകടത്തിൽ പെട്ട് മരിച്ചിട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ ആക്കിയിട്ടുണ്ട് അവർ, അലുമിനിയത്തിൻ്റെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, പക്ഷെ പണ്ടത്തെ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ എന്നാലും രസമുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ അച്ഛനും അമ്മയും ആദ്യം ഇറങ്ങി കേട്ടോ, അത് കഴിഞ്ഞിട്ട് പുറകിൽ ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ കഥയും പറഞ്ഞിങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പം അമ്മയും അച്ഛനും പരസ്പരം, അമ്മയ്ക്കാണെങ്കിൽ ചെരുപ്പ്, അമ്മയുടെ ചെരുപ്പ് കാണാനില്ല, അങ്ങനെ പിന്നെ വേറെ ഏതോ ഒരു ചെരുപ്പ് എടുത്തിട്ടിട്ട് അമ്മയുടെ കാലിൽ നമ്മൾ ചെരുപ്പ് കടിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ചില ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്യാതെ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാലിൽ ചെറുതായിട്ട് മുറിവ് പറ്റില്ല, അങ്ങനെ തന്നെ ചെരുപ്പ് കടിക്കുകയെന്ന് പറയും. അപ്പം അങ്ങനെയായിട്ട് അമ്മയ്ക്കാണ് നടക്കാൻ പറ്റുന്നുണ്ട്, ചെരുപ്പ് എടുത്ത് കൈപ്പിടിച്ച് നടക്കുമായിരുന്നു അമ്മ. അപ്പോൾ വെള്ളമുള്ള കാരണം വഴുക്കി വീഴുന്നു, അതായത് തെന്നി വീഴുന്നു പറഞ്ഞിട്ട്, നമ്മൾ പാലക്കാടൊക്കെ വഴുക്കി വീഴുന്ന പറയുക, തെന്നി വീഴുന്നുള്ളതിന് സ്ലിപ്പാവുന്നുള്ളതിന്. അപ്പം അങ്ങനെ എന്താ പറയുക, അച്ഛനും അമ്മയും കൂടെ കൈപിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ആദ്യമാണെങ്കിൽ ഭയങ്കര കയർ പൊട്ടിക്കലായിരുന്നു കേട്ടോ. ആദ്യ കുട്ടനാണെങ്കിൽ അവൻ്റെ ബോട്ടിൽ പോകണം, ബോട്ടിൽ പോകണം വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല, കാരണം അച്ഛനും ആരും ഇല്ല കൂടെ, നമുക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല, അവരാരും വരില്ല, അവർ പേടിച്ചിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ അവൻ ഭയങ്കര അടി ഉണ്ടാക്കുമായിരുന്നു, ഇതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരുവിധം പിന്നെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി. അങ്ങനെ ആദ്യക്കൂട്ടൻ ഒരുവിധം, എന്താ പറയുക, മുഖമൊക്കെ വെറുപ്പിച്ച് ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട് ഇപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുന്നു മച്ചി, എങ്ങനെയുണ്ട് ട്രിപ്പ്? എന്താണ് അച്ഛയൊക്കെ എടുക്ക്? എവിടെ അച്ഛാ? അച്ഛയുടെ അത് ചോദിക്കണം വിചാരിച്ചു, പക്ഷെ അമ്മ പറയുന്നുണ്ടായിരുന്നു നോക്കണം വേണ്ടി, പക്ഷെ മറന്നു. ഇപ്പം ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് സത്യം മുമ്പ് ചൊവ്വാഴ്ച വിളിപ്പിക്കാറുണ്ടായിരുന്നതേ, അപ്പം ഞായറാഴ്ച വന്നിട്ട് രാവിലെ അമ്മ വിളിക്കണം പറഞ്ഞു മറന്നു തോന്നുന്നു.
അങ്ങനെ ഞങ്ങൾ വെള്ളം ബോട്ടിൽ മേടിക്കാൻ വേണ്ടി അമ്മയും ആദിക്കുട്ടനും കൂടെ പോയപ്പോൾ ഞാനും അച്ഛനും മേമയും കൂടെ അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ നാല് ഷട്ടറുകൾ കേട്ടോ, ഈ മേളിൽ കാണുന്നതാണ് നാല് ഷട്ടറുകൾ നമ്മുടെ മലമ്പുഴയുടെ നടക്കുമ്പോഴേക്കും എല്ലാവർക്കും. പക്ഷെ നല്ല രസമുണ്ട്, വെയിലില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചാറ്റൽ മഴയും കൊണ്ടു, പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ചാറ്റൽ മഴ കൊണ്ടിട്ടാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ റോപ്പ് വേ ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. കണ്ട് റോപ്പ് വേ ഒക്കെ നടക്കുന്നത്, അച്ഛനും അമ്മയും മേമയും ഒക്കെ നടന്നു പോണു. അത് കൂടെ ഫ്രണ്ടിൽ പോയി ഇളയച്ചൻ വെളിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആമ്പൽക്കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നടന്നു പോയിരുന്നു. റോപ്പ് വേലിക്കുള്ള വഴിയൊക്കെ ആട്ടോ ആ പോകുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ കൈപിടിച്ച്, അച്ഛനും അമ്മയും ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് മുട്ടുവേനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യക്കുട്ടിന് വേണ്ടി മാത്രമാണ് അവർ വന്നത്. അപ്പോൾ അതിന് അമ്മയും ഞാനും കൂടെ ഇങ്ങനെ കളിയാക്കായിരുന്നു മുതു നവമിഥുനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വെറും നവമിഥുനങ്ങളാണോ മുതു കർക്കിടകങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോയത് അപ്പുറത്ത് അക്വേറിയം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോകണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ടൈം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗാർഡൻ കണ്ടപ്പോൾ ആദ്യം വേഗം ഗാർഡനിലേക്ക് ചാടി. അങ്ങനെ ഗാർഡനിൽ പോയി ആദ്യം കുറേ നേരം കളിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുപ്പിച്ചു, ഫോട്ടോ എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കുറേ നേരം കളിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ പിന്നെ പതിയെ കണ്ട് എന്താ പറയുക, നമ്മൾ വന്നു. മറഡോണയുടെയും ബോബി ചെമ്മണൂരിൻ്റെയൊക്കെ പോസ്റ്റർ പോലത്തെ സംഭവങ്ങൾ, പോസ്റ്റർ എന്ത് ഇതിനെ പറയും എനിക്ക് അറിയില്ല കേട്ടാ, പിക്ചർ പോലത്തെ എന്തൊരു സംഭവം, എന്തൊരു പോസ്റ്റ് പോസ്റ്റർ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഗാർഡനിൽ പോയിട്ട് നല്ലോണം അവൻ എൻജോയ് ചെയ്തു. അങ്ങനെ അപ്പം മേമ പറയുമായിരുന്നു ഇതെടുത്തിട്ട് ഇളയച്ചിന് അയച്ചു കൊടുക്കും പോലീസുകാർ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര വിറ്റാണ് ആള് കേട്ടോ, ഭയങ്കര കോമഡിയാണ്. അങ്ങനെ വരെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് പതുക്കെ പിന്നെ ഗാർഡനിൽ പോയി. അവിടെ നിന്ന് നമ്മളൊക്കെ വർഷം കഴിഞ്ഞപ്പം വെളിയിലേക്ക് വന്ന് അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലായി നമ്മൾ. കാരണം ഇല്ലെങ്കിൽ മഴയൊക്കെ പെയ്തതിന് അമ്പലത്തിൽ പോകാൻ ലേറ്റ് ആവും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എളുപ്പം ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഒരു 5-5.5 ആയപ്പോൾ ഇറങ്ങി. കാരണം 7 മണിയാകുമ്പോഴാണ് അമ്പലത്തിൽ നമുക്ക് നമ്മൾ പ്രസാദം കൊടുത്തിട്ടുണ്ട്, പ്രസാദത്തിന് കൊടുത്തിട്ടുണ്ട്, പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് കിട്ടുന്നത് ഒരു 7:00 ഒക്കെ ആകുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക, പ്രസാദം വാങ്ങിച്ചിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു 5:30 വരെയൊക്കെ നമ്മൾ ഗാർഡനിൽ ഇരുന്നു. പിന്നെ പതിയെ പോയി വെളിയിലോട്ട് ഇറങ്ങി. ഞങ്ങളൊന്ന് പ്ലേ ഗാർഡനിൽ ചുമ്മാ വന്നിട്ട് വെറുതെ ഇരിക്കണം. ഫ്രണ്ട്സ് ഇപ്പം ആദ്യം കളിക്കാൻ പോയിരിക്കുന്നു, ഞങ്ങളെല്ലാവരും വെറുതെ ഇരിക്കും ഇവിടെ. പുളിങ്കൂര് കഴിച്ചിരിക്കുകയാണ് ഫ്രണ്ട്. പിള്ളേരും അല്ല, രണ്ട് വലിയ പിള്ളേരായിരുന്നു. അപ്പം അവരെ എണീപ്പിച്ച് വിട്ടു എന്ന് പറയണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് ആതിരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ്ട് ഇനി വെളിയിലേക്ക് പോയിട്ട് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ. നേരെ ഇവിടെ നിന്ന് അമ്പലത്തേക്കാണ്, കല്ലേക്കുളങ്ങര അമ്പലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുക കേട്ടോ. വെളിയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യക്കുട്ടൻ ഈ പറഞ്ഞ പോലെ അവന് ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വാട്ടർഫാളിൻ്റെ അടുത്തൊക്കെ വെള്ളം ഫോട്ടോ എടുക്കണം വിചാരിച്ച് ഞാൻ മറന്നു പോയിട്ട്. ഞങ്ങൾ വേറെ വഴി കൂടെ ഇറങ്ങിയ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ദൂരത്തു നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തു എന്നല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ മഴയുടെയൊക്കെ ഒരു ലക്ഷണമായി. പിന്നെ ഇളയച്ചൻ്റെ ഫോണൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങുമ്പോഴേക്കും ആദ്യക്കുട്ടൻ ഈ പറഞ്ഞാൽ ഇവിടെ ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓടിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കയ്യിൽ കയറി ഇരിപ്പായി. ആദ്യം വേറെ കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു, അവർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അവർ ഇറങ്ങിയ ശേഷം പിന്നെ ആദ്യക്കൂട്ടം വേഗം കയറി ഇരുന്ന് ഭയങ്കര സ്റ്റൈലിൽ പോസൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുപ്പിച്ച് എന്നെ കൊണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ നിൽക്കമ്മ നിൽക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, നനങ്ങുന്നുണ്ടായിരുന്നില്ല ആള്. അങ്ങനെ ഞാൻ വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് നേരം മേമയും അമ്മയും അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം പോയി ഇരിക്കുമ്പോഴേക്കും ഡ്രസ്സിൽ മൊത്തം ഉറുമ്പ് കയറിയിട്ടോ ചൊറിഞ്ഞിട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓടി അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നു പോയി ഫ്രണ്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടില്ലേ എൻട്രൻസിൽ നമ്മളെ എന്താണ് തോണിയുടെ. അപ്പം അത് കണ്ടപ്പോൾ അവിടെ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ എന്നാലും ആദ്യം ഓടി പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയും. ഇനി ഞങ്ങൾ വെളിയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞില്ല ചായയൊക്കെ ഒന്ന് കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പിന്നെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിനു വേണ്ടി പോവാണ് ഞങ്ങൾ. അയ്യോ ഇളയച്ചൻ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കാണിച്ചു തരാം. വെളിയിൽ നിൽക്കുന്ന മെഡിക്കഷിൻ്റെ ഇളയച്ചൻ ചുമ്മാ
നല്ല ക്ലൈമറ്റ്. 5 മണി അച്ഛാ ഓട്ടോ അങ്ങോട്ടാണോ? ഓ ഐശ്വരി, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴായിട്ട് ഒരു ചേട്ടനും രണ്ടുപേര് കേട്ടോ, കണ്ണ് കാണാത്ത ഒരു ചേട്ടനും വേറൊരു ചേട്ടനും കൂടി ഇരുന്നിട്ട് അവരിങ്ങനെ പാട്ട് പാടുന്നത് കേട്ടോ. നല്ല ശബ്ദമായിരുന്നു, നന്നായി പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്താണ്. അപ്പോൾ അതുപോലെ എന്താണ, നമ്മൾ വേഗം വന്ന് ഹോട്ടലിൽ വന്നു, ചായ കുടിച്ചു, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച്, അതുപോലെ തന്നെ പഴംപൊരിയും പഴയ്ക്ക് ബജി അങ്ങനെ ഓരോരുത്തർ ഓരോന്നോ വാങ്ങിച്ചു കേട്ടോ. ചിലവരെല്ലാം വാങ്ങിച്ച്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. അങ്ങനെ വേഗം ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ ഓട്ടോങ്ങളെ വിളിക്കുമ്പോഴേക്കും അങ്കിൾ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും അങ്കിളിനെയും കൂടി വിളിച്ചിട്ട് പിന്നെ അങ്കിളും വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആദ്യം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയൊന്നും, പഴുത്തുള്ളൊരു ടോയ്ലറ്റിൽ പോയി വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ കാലുമുഖമൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. സോറി. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ എവിടേക്കാണ് ആദ്യം പോയി? നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നൊരു വാഷ്റൂമിൽ പോയിട്ട് കൈകാലം മുഖം വാഷ്റൂമിൽ പോയി കൈകാലം മുഖം കഴുകി നമ്മുടെ വണ്ടി കയറാൻ പോവാണ്. പിന്നെ കല്ലേ കുളങ്ങരയ്ക്ക് പോവാണ് നമ്മൾ അമ്പലത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, 6:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം അല്ല, 6 മണി കഴിഞ്ഞു ഏകദേശം. അങ്ങനെ നമ്മൾ പിന്നെ വേഗം വണ്ടിയിൽ കയറി നമ്മളങ്ങനെ അമ്പലം എത്തി. അപ്പോൾ ഇതാണ് കല്ലേക്കുളങ്ങര കൈപ്പത്തി അമ്പലം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് അവിടെ നിന്നുള്ള എളുപ്പ ഷോർട്ട് കട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്തോ റോഡ് പണി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചുറ്റി കറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ എത്തി ഫൈനലി അമ്പലത്തിൽ. ഇവിടെയുള്ള വീഡിയോസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലങ്ങളായതുകൊണ്ട് മാക്സിമം വീഡിയോസ് അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അല്ലല്ല ചേച്ചി, ഫുള്ള് കാണണ്ടായിരുന്നില്ല. ഇവിടുന്ന് കണ്ടില്ലേ, ചെരിപ്പിട്ടില്ല കേട്ടോ നമ്മള്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു ആന നിൽക്കുന്നുണ്ട് ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ആദ്യം വന്ന് കണ്ടു. പിന്നെ മേമ തിരഞ്ഞു വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ പോയിട്ട് കൗണ്ടറത്തെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേമ ആദ്യം പോയി കണ്ടോളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതായിരിക്കും നിങ്ങളുടെ, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കൈപ്പത്തി അമ്പലത്തിൻ്റെ ആ ഒരു കൈപ്പത്തിയുടെ സംഭവം ഉണ്ടല്ലോ ഈ വീഡിയോയിൽ. പായസം കിട്ടാൻ 7 മണിയാവുന്നു പറഞ്ഞിട്ട് 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പായസത്തിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി മഴ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ നമ്മൾ വന്നിവിടുന്ന് കാലുമുഖമൊക്കെ കഴുകി, അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ പോയി കൗണ്ടറിൽ പോയി കുറച്ച് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണമായിരുന്നു. ഇത് ആദ്യക്കുട്ടിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന് ശരിക്കും പ്രതിഷ്ഠ, കൈപ്പത്തി കാണുന്നില്ല, അതാണ് ദേവിയുടെ പ്രതിഷ്ഠയുള്ളത്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡുള്ളത്. അങ്ങനെ അവൻ അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വേറെയും കുറച്ച് ചീട്ടുകളാക്കിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ ദിവസത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സ്നേഹിച്ചു നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസാദം കിട്ടി. പ്രസാദം കിട്ടിയിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ പശുക്കൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ തൊടാൻ വേണ്ടി മേമയും അങ്കിളൊക്കെ തൊട്ടപ്പോൾ ആദ്യം തൊട്ടു, അത് കുത്താൻ വന്നിട്ട് അവൻ്റെ കറുത്ത പാൻറ്റ് കണ്ടിട്ടായിരിക്കാം. നന്നായിട്ട് അവനും പേടിച്ചു, ഞങ്ങളൊക്കെ പേടിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി കയറി നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.